السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، പ്രിയമ സഹോദരി സഹോദരന്മാരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നിലനിർത്തേണ്ടുന്ന ധാരാളം സൽഗുണങ്ങളെ സംബന്ധിച്ചും ജീവിതത്തിന്റെ മേഖലകളിൽ നിന്ന് പൂർണമായ നിലയിൽ അകറ്റി നിർത്തേണ്ടുന്ന ദുർഗുണങ്ങളെ സംബന്ധിച്ചും നമ്മെ കൃത്യമായ നിലയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. തുല്യതയില്ലാത്ത നന്മകളുടെ സ്വഭാവ ഗുണപാഠങ്ങൾ നമ്മൾക്ക് പകർന്നു നൽകുന്നതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായ നിലയിലുള്ള കണിശതയും സൂക്ഷ്മതയും നിലനിർത്തിയിരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനത്തിൽ ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ ആർജിക്കേണ്ടുന്ന 5 ഗുണങ്ങളെ സംബന്ധിച്ചും ആ ഗുണങ്ങൾ ആർജിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മയെ സംബന്ധിച്ചും ഇല്ല എങ്കിൽ ഉണ്ടായിത്തീരുന്ന ദുരന്തങ്ങളെ കുറിച്ചും ഉണർത്തുകയുണ്ടായി. ആ ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇത്തഖുൽ മഹാരിം, നീ ഹറാമായ കാര്യങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണം. അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ പൂർണമായ നിലയിൽ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് വർജിക്കുക തന്നെ ചെയ്യണം. നാം അറിഞ്ഞും അറിയാതെയും നമ്മളുടെ ജീവിതത്തിൽ നിത്യവും ധാരാളമായ ഹറാമുകൾ സംഭവിച്ചു പോകാറുണ്ട്. നമ്മളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ഓരോന്നും പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ തിമർത്ത് പെയ്യുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മഴമേഘത്തെ പോലെ സാഹചര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തിന്മകളുടെ പെരുമഴക്കാലം പെയ്യിക്കാൻ പര്യാപ്തമായ നിലയിലുള്ള അവയവ സമുച്ചയങ്ങളുടെ കേന്ദ്രമായി മനുഷ്യന്റെ ശരീരം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഏവർക്കും അറിയുന്ന പച്ചയായ നിലയിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരു വ്യാപാരം തുടങ്ങുകയാണ്. ആ വ്യാപാരത്തിലൂടെ മാന്യമായ നിലയിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ആ വ്യാപാരം ആരംഭിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭാര്യയുടെ സ്വർണാഭരണം ഊരിയെടുത്തു കൊണ്ടുപോയി ബാങ്കിൽ ലോൺ വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന പലിശയുമായി ബന്ധപ്പെട്ട പണം കൊണ്ട് നാം നമ്മുടെ വ്യാപാരം ആരംഭിക്കുമ്പോൾ നാം അറിയാതെ നമ്മളുടെ സമ്പത്തുകളിലെല്ലാം ഹറാമുകളെ കൂട്ടിക്കലർത്തുകയാണ് ചെയ്യുന്നത്. സ്വന്തം മകളെ ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങൾ മുഴുവൻ തന്റെ മക്കളുടെ ജീവിതത്തിന്റെ സുരക്ഷയെ കരുതി അധ്വാനിക്കുകയും അവർക്ക് വേണ്ടി വിയർപ്പൊഴുക്ക് ജീവിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട പിതാവ് തന്റെ മകളെ വിവാഹം കഴിച്ചയക്കുന്ന സന്ദർഭത്തിൽ തന്റെ മകൾക്ക് അനുയോജ്യനായ ഒരു വരനെ വിലക്ക് വാങ്ങാൻ വേണ്ടി ചിലവഴിക്കുന്ന സ്ത്രീധനത്തിന്റെ പണം ഹറാമാണ് അവിടെ നൽകുന്നത്. അതുപോലെ തന്നെ തന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി തീരേണ്ടുന്ന തന്റെ മക്കൾക്ക് മാതൃകയായി തീരേണ്ടുന്ന നന്മ നിറഞ്ഞ ഒരു പെൺകുട്ടിയെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ പിതാവിൽ നിന്ന് ആ പിതാവിന്റെ വിയർപ്പിന്റെ ഉച്ഛിഷ്ടം സ്വന്തമാക്കി സ്ത്രീധനത്തിലൂടെ വലിയ പണ്ടവും പണവും സ്വായത്തമാക്കുന്ന പുരുഷൻ തന്റെ ജീവിതത്തെ യഥാർത്ഥത്തിൽ ഹറാമിലേക്ക് തളച്ചിടുകയാണ് ചെയ്യുന്നത്. തന്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങി സഞ്ചരിക്കുന്ന മനുഷ്യൻ റോഡിൽ വെച്ച് കണ്ടുവിട്ടുന്ന തന്റെ സഹോദരനുമായി തന്റെ മുന്നിലില്ലാത്ത മറ്റൊരു സഹോദരനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുമ്പോൾ അവിടെയും സംഭവിക്കുന്നത് ഹറാമ് തന്നെ. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾ എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ ആ മേഖലകളിലെല്ലാം നാം അറിഞ്ഞോ അറിയാതെയോ നിരവധി ഹറാമുകൾ നിരന്തരമായ നിലയിൽ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഹറാമുകളെ നാം സൂക്ഷിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് തഖുന്ന അബുദന്നാസ്, നീ ഹറാമുകളെ സൂക്ഷിച്ചാൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന അവന്റെ ഒരു ഭക്തനായ മുത്തഖിയായ അടിമയായി നിനക്ക് മാറാൻ സാധിക്കും. ഇനി ഈ ഹറാമുകൾ ഒന്നും സൂക്ഷിക്കാതെ വെല്ലും പ്രേക്കും ഇല്ലാത്ത ഒരു ജീവിത ശൈലിയാണ് നിന്റേതെങ്കിലോ ഒരിക്കലും നിനക്കൊരു ഭക്തനായി തീരാൻ സാധിക്കുകയില്ല, നിനക്ക് ഒരു മുത്തഖിയായി തീരാൻ സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്ന മറ്റൊരു വചനത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും,
ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹറാമിൽ ഏർപ്പെട്ടു പോകുമോ എന്ന ഭയം നിമിത്തം ഹലാല് വരേക്ക് അവൻ ചിലപ്പോൾ കൈയൊഴിയും. അത്രത്തോളം സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തിയെങ്കിൽ മാത്രമേ ഒരാൾക്ക് യഥാർത്ഥമായ മുത്തഖിയായി തീരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പൂർവികരിൽപ്പെട്ട രണ്ടാളുകളുടെ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊരാൾ തന്റെ സ്ഥലം മറ്റൊരു ആൾക്ക് വിൽപ്പന നടത്തുകയുണ്ടായി. അങ്ങനെ ആ സ്ഥലം വാങ്ങിയ ആളാകട്ടെ ആ പറമ്പ് നന്നാക്കുന്നതിന്റെ ഇടയിൽ അവിടെ നിന്ന് ഒരു സ്വർണത്തിന്റെ കുടം അദ്ദേഹത്തിന് കിട്ടുകയും അതിൽ നിറച്ച് സ്വർണാഭരണങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈ സ്വർണത്തിന്റെ കുടം തനിക്ക് കിട്ടിയപ്പോൾ ആരിൽ നിന്നാണോ താൻ ഈ വസ്തുവകകൾ വാങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഈ സ്വർണത്തിന്റെ കുടവും എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളുടെ ജീവിതത്തിലാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മളുടെ നിലപാട്? ഇനി നാം വാങ്ങിയ പറമ്പിൽ നിന്ന് വേണ്ട, നമ്മളുടെ അയൽപക്കത്തോ അല്ലെങ്കിൽ നമ്മളുടെ പരിസരങ്ങളിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമോ മേഖലകളിലായി കൊള്ളട്ടെ, ഇങ്ങനെ ഒരു മുതൽ ആരും അറിയാത്ത നിലയിൽ നമ്മളുടെ കൈകളിൽ കിട്ടുകയാണ് എങ്കിൽ നമ്മളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക. ഇവിടെ തന്റെ സഹോദരന്റെ അടുക്കലേക്ക് താൻ വാങ്ങിയ ആ സ്ഥലം വാങ്ങിയ ആളുടെ അടുക്കലേക്ക് കുടവും എടുത്തുകൊണ്ട് ഇദ്ദേഹം ചെന്നുകൊണ്ട് പറയുകയുണ്ടായി, ഞാൻ താങ്കളിൽ നിന്ന് വാങ്ങിയത് സ്ഥലം മാത്രമാണ്, മറിച്ച് അവിടെ നിന്നിതാ ഒരു സ്വർണത്തിന്റെ കുടം കിട്ടിയിരിക്കുകയാണ്, ഇത് താങ്കൾ സ്വീകരിക്കണം എന്ന് പറയുകയുണ്ടായി. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, അത് സ്വീകരിക്കാൻ എനിക്ക് നിർവാഹമില്ല, കാരണം ആ വസ്തുവും അതിലുള്ള എല്ലാ സർവ്വസാധനങ്ങളും ഞാൻ താങ്കൾക്ക് വിറ്റതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എനിക്ക് സ്വീകരിക്കാൻ നിർവാഹമില്ല എന്നായി. അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കം ഒടുവിൽ കാളിയുടെ മുമ്പിൽ എത്തുകയും അങ്ങനെ അവരുടെ മക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നം അവിടെ പൂർണമായ നിലയിൽ പരിഹരിക്കുകയും ചെയ്തതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതായിരുന്നു പൂർവികരുടെ നിലപാട്. അഥവാ മറ്റൊരാളുടെയും ഹറാമായ ഒന്നും ഒരു അവകാശങ്ങളും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല, അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഒരു മേഖലകളിലും ഹറാമ് കടക്കാനേ പാടില്ല എന്നുള്ള കർക്കശ ബുദ്ധി അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇതാണ് റസൂലുള്ള പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു വിശ്വാസിയാണോ എങ്കിൽ താൻ ഹറാമിൽ ഭയപ്പെട്ടു ഏർപ്പെട്ടു പോകുമോ എന്ന ഭയം നിമിത്തം ഹലാല് പോലും അവന് ഒഴിവാക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ളതാണ്. നാം നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുക. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി തീരണമെങ്കിൽ, മുത്തഖിയായി തീരണമെങ്കിൽ തീർച്ചയായും ഹറാമുകളെ വർജിച്ചേ മതിയാവുകയുള്ളൂ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.